ഹലോ ഫ്രണ്ട്സ്, ഇതൊക്കെ സുഖല്ലേ? നമ്മളിന്ന് വേറൊരു അൺബോക്സിങ് ആയിട്ട് വന്നിട്ടുള്ളത് നമ്മൾ DJI OM4 SE. ഇത് ഒരു ഫോൺ ഗിംബലാണ്. ഇത് ഒരു ഗിംബലാണ് ഫോൺ. ഇങ്ങനെ വെച്ചിട്ട് നല്ല DJI നല്ലൊരു ബ്രാൻഡാണ്. നമുക്ക് ഞാനിപ്പോൾ ഇത് ഓർഡർ ചെയ്തത് ഫ്ലിപ്കാർട്ടിന്നാണ്. ഫ്ലിപ്കാർട്ടിൽ നമുക്ക് വാങ്ങാം, ഇത് കിട്ടും. DJI OM4 അടിച്ചാൽ മതി, നമുക്ക് അത് കിട്ടും. ഇതിൻ്റെ റേറ്റൊക്കെ ഞാനിത് അൺബോക്സ് ചെയ്ത് പറഞ്ഞുതരാം. അപ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് എങ്ങനെയാണ് ഓൺ ചെയ്യുന്നത്. ആദ്യം ഇങ്ങനെ ഒരു ക്ലാമ്പ് ഉണ്ടാവും, അത് ഫോണിലേക്ക് വെക്കുക. എന്നിട്ട് ഫോൺ ഗിംബലിലേക്ക് മാഗ്നറ്റ് ആക്കുക. എന്നിട്ട് ഫോൺ ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് ഇങ്ങനെയാവും ലാസ്റ്റ് ഫൈനൽ. അപ്പോൾ ഇതാ വേറെ ഇവിടെ ക്രിയേറ്റ് മാഗ്നറ്റിക് മൂവ്മെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ബോക്സ് ഉണ്ട്. നമുക്ക് അത് തുറക്കാം. അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഒരു റിസ്റ്റ് സ്ട്രാപ്പ്, അതായത് ഒരു കയ്യിലിങ്ങനെ കെട്ടി ഗിംബലിൽ ഇങ്ങനെ വെക്കണ ഒരു സ്ട്രാപ്പുണ്ട്. പിന്നെ കുറച്ച് സ്ട്രാപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെന്താ ഇൻസ്ട്രക്ഷൻ മാനുവലുണ്ട്, റെഡിയിക്കട്ടെ. പിന്നെ നമുക്ക് ഇവിടെ ഉള്ളത് വയർ കേബിൾ, സി ടൈപ്പ് എൻഡുള്ള കേബിള് വിത്ത് യു എസ് ബി ഉണ്ട്. അങ്ങനെ ഗിംബിൾ ചാർജ് ചെയ്യണം എന്നാണ് കേട്ടോ. പിന്നെ നമുക്കൊരു പൗച്ച് ഉണ്ട്, പൗച്ച് ഓസ്മോ എഴുതിയിട്ടുള്ള ഓസ്മോ DJI. ഇതിൻ്റെ OM4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓസ്മോ മൊബൈൽ, അതാണ് OM-ന്റെ ഫുൾ ഫോം. OM4 3 ഉണ്ട്. ഇപ്പോൾ 4 ലേറ്റസ്റ്റ് ഇറങ്ങിയത് കൊണ്ടാണ് ഇത് പറഞ്ഞത്. ഇത് സൈഡിലിരിക്കട്ടെ. പിന്നെ നമുക്കൊരു ട്രൈപോഡ് ഉണ്ട്, ഫോൺ ക്ലാമ്പ്. ഇവിടെ OM നമ്മളെ മുത്ത് ഗിംബൽ, ഇതാണ് നമ്മളെ ഗിംബൽ. അപ്പോൾ അതാ ട്രൈപോഡ് ജസ്റ്റ് ഫിറ്റ് ചെയ്യാം. സ്ക്രൂ ആണ്, 1/4" 20" പറഞ്ഞിട്ടുള്ള സ്ക്രൂ ആണ്. നല്ല ടൈറ്റ് ആക്കിയതിൻ്റെ 3 legs ആയിരുന്നു. എനിക്ക് അതിൻ്റെ ഈ ഡിസൈനൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു. നോക്കോ. പിന്നെ ഇത് ഒരു പാഡാണ്. ഇത് ഈ സാധനമല്ലേ, ഇതിലേക്ക് ഇങ്ങനെ വെക്കാനുള്ളതാണ്. കാരണം iPhone 7, 8 പിന്നെ സാംസങ് S8, iPhone SE 2 അങ്ങനത്തെ ഫോണുകളിലൊക്കെ എന്താ പറയുക, ഇത് ഈ സാധനം വെക്കേണ്ടത് മസ്റ്റ് ആണ്. അല്ലെങ്കിൽ അതിൻ്റെ ഫോണിൻ്റെ ബാക്കിൽ ഡാമേജ് ആവും. അല്ലാതെ iPhone X 11, 11 Pro 12 അങ്ങനത്തെ എല്ലാ ഫോണും ഇത് ഇല്ലാതെ ഉപയോഗിക്കാം. ഇത് കട്ട മാഗ്നറ്റാണ്. ഇത് എന്ത് ചെയ്താലും ഫോൺ ഇന്നും വീഴില്ല. ഗിംബൽ നമ്മൾ മുറുക്കി പിടിച്ചാൽ മതി. ദാദാ കേട്ടോ, ഇത് നമ്മൾ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ അടച്ചിരിക്കണം, എന്നാലേ കിട്ടുള്ളൂ. അപ്പോൾ നമ്മളെ ഫോണ് കിട്ടിയിട്ടുണ്ട്. ഫോൺ ഞാൻ ഇപ്പോൾ ഉപയോഗിക്കുന്നത് 6S+ ആണ്. അതുകൊണ്ട് നമ്മളെ മറ്റേ പാഡ് ഇടേണ്ട ആവശ്യമില്ല, കാരണം ഇത് വലിയ ഫോണാണ്. ചെറിയ ഫോണിൽ 6, 7, 8 അങ്ങനത്തെയൊക്കെ ഫോണുകളിലാണ് നമ്മൾ മറ്റേ പാഡ് വെക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യുമ്പോഴും ഈ സാധനം ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ കേസ് ഒരു നിർബന്ധമാണ്. അല്ലെങ്കിൽ നമ്മൾ കേസിനും ഫോണിനും ഈ OM4 ഈ ഇതിനൊക്കെ നല്ല അത് ബാധിക്കും. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ വെച്ചിട്ട് സ്ലൈഡ് ചെയ്ത് വെക്കും. കറക്റ്റ് സെൻറ്ററിലാണോ നമ്മൾ നോക്കണം. പിന്നെ രണ്ട് സൈഡും ഒരേപോലെ ഇങ്ങനെ സ്ട്രെയിറ്റ് ഇരിക്കണം. പിന്നെ ഇതിന് മേലെ കണ്ടത് ഈ വൈറ്റ് ഡോട്ട്, ആ വൈറ്റ് ഡോട്ടും ഗിംബലിലുണ്ട് വൈറ്റ് ഡോട്ട്. ആ വൈറ്റ് ഡോട്ടും നമ്മൾ ഇങ്ങനെ കറക്റ്റ് മാഗ്നറ്റിക് ആക്കിയിട്ട് ഇങ്ങനെ വെക്കണം. എന്നിട്ട് അങ്ങനെ വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഈ ഫോൺ പിടിച്ച് ഇങ്ങനെ മേലെ കയറ്റും. അപ്പോൾ ഇതിപ്പോൾ ഓണാക്കിയിട്ടില്ല ഞാൻ, ഇപ്പോൾ ഇതിങ്ങനെ ഇളകിക്കൊണ്ടിരിക്കും. ഇവിടെ ഒരു M എന്ന് പറഞ്ഞ സ്വിച്ച് ഉണ്ട്. ആ M സ്വിച്ച് ഹോൾഡ് ചെയ്തെടുക്കുക, ഓണായി. ഓക്കെ, ഫോണിൽ നമുക്ക് ഇവിടെ ഈ ആപ്പ് ഉണ്ടോ, DJI മിമോ ഈ ആപ്പ്. ആ ആപ്പ് ഡൗൺലോഡ് ചെയ്യണം. ഈ DJI എന്ന് ബ്ലാക്കിൽ എഴുതിയിട്ടുള്ള ആ ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ മാത്രമേ നമ്മുടെ ക്യാമറയിൽ ഈ ഇത് സപ്പോർട്ട് ആവില്ല. അപ്പോൾ DJI മിമോ ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. എന്നിട്ട് നമ്മൾ ഫോണിൽ ബ്ലൂടൂത്ത് ഓൺ ചെയ്തിട്ട് ഇത് ലോഗിൻ ചെയ്യുക. എന്നിട്ട് ഇതാ ഈ മേലെ ഇവിടെ ഡിവൈസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അതിനൊക്കെ. എന്നിട്ട് ഞാൻ ബ്ലൂടൂത്ത് ഓണാക്കി. അപ്പോൾ പെയറായി, ബ്ലൂടൂത്ത് ജസ്റ്റ് ഓൺ ആക്കി തന്നെ തന്നാൽ ഓട്ടോമാറ്റിക് പെയറാവും. ഇപ്പോൾ ക്യാമറ
പിന്നെ ഇത് ട്രിഗർ, ഇത് എന്താ പറയാ കാണിച്ചേ. ഓ ഈ ട്രിഗർ എന്താ പറയാ ട്രിബിൾ ടാപ്പ് ചെയ്യാണ് ഞാൻ. ഇപ്പൊ ഇത് എന്നെ കാണുന്നത്, ഈ ക്യാമറ എന്റെ പൊസിഷനിക്കാണ്. അപ്പോ വൺ ടു ത്രീ സെൽഫി മോഡായി. അപ്പോ നിങ്ങള് ഇതാക്കണ്ടോ, നിങ്ങളെ കാണും. അപ്പോ പിന്നെ വൺ ടു ത്രീ ആക്കി കഴിഞ്ഞാല് എന്റെ ഇതെല്ലാം ആയി, സെയിം ക്യാമറ ആയി ഉണ്ടോ, ഔട്ട് സൈഡ് ക്യാമറ. പിന്നെ ഈ ഈ ട്രിഗർ തന്നെ ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാല് റീസെൻഡർ. ഇപ്പൊ ഞാൻ ഇത് ഇങ്ങനെ ഇപ്പൊ ഓരോ സൈഡിലേക്കാക്കി വെച്ചു. ഇനി ഡബിൾ ടാപ്പ് ട്രിഗർ ചെയ്ത് കഴിഞ്ഞാൽ റീസെൻഡർ ആവും, അതാണ് ഫെസിലിറ്റി. പിന്നെ ഇതാണ് ജോയിസ്റ്റിക്ക്, ഇത് ഇതിങ്ങനെ അങ്ങോട്ടേക്ക് അങ്ങോട്ടാവും, ലെഫ്റ്റ് റൈറ്റ് അപ്പ് ഡൗൺ. പിന്നെ ഈ എം ഇല്ലേ, എം സിംഗിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാല് ഇത് വീഡിയോക്കാണോ, ഈ എം സിംഗിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാല് ഇപ്പോൾ വീഡിയോ ഒന്ന് ഫോട്ടോക്കായി, എം സിംഗിൾ ടാപ്പ് ചെയ്താല് ഫോട്ടോക്ക് വീഡിയോക്കായി. എന്നിട്ട് എം ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാല് ലാൻഡ്സ്കേപ്പ് പോർട്രേറ്റ്. ഇതാണ് ഷട്ടർ, ഇത് ഞെക്കി കഴിഞ്ഞാൽ വീഡിയോ ഓൺ ആവും. വീഡിയോ ഓണായി. ഈ വീഡിയോ നമ്മൾ ഓഫാക്കുന്നത് ആ സമയത്ത് തന്നെ നമുക്ക് എന്താ പറയുക ഗാലറിക്ക് അത് ഓട്ടോമാറ്റിക് സേവ് ആവും. പിന്നെ ഇപ്പം ഫോട്ടോ എടുക്കണേലും ആ ബട്ടൺ തന്നെയാണ്, എം ജസ്റ്റ് ഞെക്കി കഴിഞ്ഞാൽ ഫോണിൽ തുടങ്ങേണ്ട ഒരു ആവശ്യമില്ല, എന്നിട്ട് നമുക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ്. ഇതാ ഈ ഇതന്നെ ഇപ്പോൾ ഫോട്ടോ മോഡലാണ് കിടക്കണത്, ഈ ഷട്ടർ ഞെക്കി കഴിഞ്ഞാൽ ഫോട്ടോ ആയി. ഇപ്പോൾ ഫോട്ടോ നമ്മൾ ഗാലറിക്ക് സേവ് ആയി. പിന്നെ ഇവിടെ സാധനം ഉണ്ടോ, ഇത് സൂമാണ്, എന്നെ നോക്കിക്കോ ഉണ്ടോ, എന്നെ നെറ്റി അടിക്ക് സൂം ഔട്ടും. ഇത് ഇപ്പോൾ ഈ ഫോണിൽ 0.5 ഇല്ല, ഇപ്പോൾ ആപ്പിൾ 11 Pro, 11 Pro Max, 12 Pro, 12 Pro Max അതിലൊക്കെ ഇപ്പോൾ 0.5 എന്ന് പറഞ്ഞ മോഡുണ്ട്. ആ മോഡ് ഈ ഫോണിലില്ല, ഇത് 6S Plus ആണ്. അപ്പോൾ ആ ഫോണ് ഇപ്പോൾ 11 Pro യും 12 Pro യും അതൊക്കെ വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, ഇതിൽ 0.5 വർക്കാവും സൂം മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ. പിന്നെ അതാ ഞാൻ നേരത്തെ ഒരു വയർ കാണിച്ചതല്ലേ, സി ടൈപ്പ് ഇവിടെ കുത്തുള്ളതാണ്. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഫീച്ചർ ഇതിൻ്റെ പറയുകയാണെങ്കിൽ ഇവിടെ ഒരു കേസ് ഉണ്ട്, അത് ഊരി കഴിഞ്ഞാൽ ഇവിടെ USB കുത്തുള്ളൊരു പോർട്ട് ഉണ്ട് ഉണ്ടോ, അത് കുത്തിക്കഴിഞ്ഞിട്ട് അതിൻ്റെ എൻഡ് നമ്മുടെ ഫോണിലോ അല്ലെങ്കിൽ ഐപാഡിലോ എന്തിലെങ്കിലൊക്കെ കുത്തിക്കഴിഞ്ഞാൽ ആ ഫോണ് ചാർജ് ആവും, ഇതിലത്തെ ചാർജ് കുറഞ്ഞിട്ട് അത് ചാർജ് ആവും. അപ്പോൾ നമുക്ക് ഇതൊരു പവർ ബാങ്ക് ആയിട്ട് യൂസ് ചെയ്യാം. ഈ ട്രിഗർ ഇല്ലേ, ജസ്റ്റ് ഒന്ന് സിംഗിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടോ, എൻ്റെ മുഖത്തൊരു ഗ്രീൻ സ്ക്വയർ ഉണ്ടോ. ഇനിയിപ്പോൾ ഞാൻ എവിടെ പോകണമെന്ന് കണ്ടോ, ഞാൻ അങ്ങനെ ചെരിഞ്ഞ് പോകണമെങ്കിലും ആ ക്യാമറ എൻ്റെ പിന്നാലെ ഇങ്ങനെ വരും, അതാണ് ആക്റ്റീവ് ട്രാക്ക് പറഞ്ഞത്. അപ്പോൾ സിംഗിൾ ടാപ്പ് ചെയ്താൽ പോയി, ഇനി ഡബിൾ ടാപ്പ് ട്രിഗർ ചെയ്ത് കഴിഞ്ഞാൽ റീസെൻഡറായി. ഇനി ഗിംബലിൻ്റെ സ്റ്റെബിലൈസേഷൻ. അപ്പോൾ ഞാനിപ്പോൾ നിങ്ങൾ ഈ വീഡിയോ എടുക്കുന്ന ക്യാമറയിൽ ഞാനൊന്ന് ആക്റ്റീവ് ട്രാക്ക് ആക്കിയിട്ടുണ്ട് ഉണ്ടോ, എവിടെ പോയാലും ആ ക്യാമറ കാണിക്കും. ഞാൻ അപ്പോൾ കാണിച്ചത് നിങ്ങൾക്കൊരു വീഡിയോ എടുത്തിട്ട് ഇടാം, എവിടെ പോയാലും ഇനി ഇത് കാണിക്കും ഉണ്ടോ. പിന്നെ റിസ്റ്റ് ആപ്പില്ലേ, അത് ഈ ഹോളിൽ കൂടെ ഇടും, ഇവിടെ രണ്ട് ഹോളുണ്ട് അതിൽ കൂടെ. പിന്നെ ഒരു വീഡിയോ നിങ്ങൾക്ക് അൺബോക്സിങ്ങോ എന്തെങ്കിലും ഒരു വീഡിയോ കാണാം. അതുവരെ ബൈ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ ഞെക്കണം, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ രണ്ട് വട്ടം ഡിസ്ലൈക്ക് ചെയ്യണം. ഓക്കെ ബൈ.